എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സാമ്പാറാണ്. അതിന് നമുക്ക് പരിപ്പ് വേണ്ട, പച്ചക്കറികൾ വേണ്ട. അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ സവാള, പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കായം, താളിക്കാനായിട്ട് കടുക്, കുറച്ച് വെളുത്തുള്ളി, ഒരു ഉണക്കമുളക്, കറിവേപ്പില, മല്ലിയില, പിന്നെ നാല് പച്ചമുളക്, ഇത് എരിവിനാവശ്യമായ പച്ചമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ്, അതായത് കടലപ്പൊടി, ഈ സ്പൂണിൽ രണ്ട് ടേബിൾ സ്പൂണിന് ആവശ്യത്തിന് വെള്ളം. ഇനി നമുക്ക് തുടങ്ങാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് സവാള, ടൊമാറ്റോ, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഈ പൊടികളും ചേർത്ത് ഒന്ന് ഇളക്കി വരും. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ആവശ്യം വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. രണ്ട് വിസിലെടുത്ത് വേവിച്ചിട്ട് നമ്മുടെ സവാളയും ടൊമാറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് അരപ്പയിലിട്ടോ അരിച്ചെടുക്കാം. ഇനി നമുക്കിത് ഒന്നാ മിക്സിയിലിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. പിന്നെ മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർക്കാം. വെള്ളം ഇതിലോട്ട് ചേർത്തിട്ട് നമുക്ക് ഈ കടലമാവ് ഒന്ന് വെള്ളം ചേർത്ത് നന്നായിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. നമുക്ക് ഈ കടലമാവ് മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു കട്ടിക്ക് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർക്കാം. ഇതിന് നമുക്ക് കടുക് താളിച്ചിടാം. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ, എണ്ണ ചൂടായ ഇതിൽ വെളുത്തുള്ളിയും കടുകും ചേർത്ത് ചൂടാക്കിയെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയെടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുറിഞ്ഞ് കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് സാമ്പാറിലോട്ട് ചേർത്ത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നമുക്ക് ഇഡ്ലിയുടെ കൂടെ പൊങ്കലിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.